السلام عليكم ورحمة الله وبركاته. وعليكم السلام ورحمة الله. بسم الله والحمد لله رب العالمين، والصلاة والسلام على رسوله وعلى آله وصحبه أجمعين، أما بعد. നമ്മൾ അൽകിതാബ് പഠന പരമ്പരയിൽ ഖുർആൻ സെഷൻ സൂറത്തുൽ ഹഷ്ബ് ആയത്തുകൾ 22-24 അതിലൊരു ക്ലാസ് കഴിഞ്ഞു. തഫ്സീർ ഇബ്നു കസീർ സംഗ്രഹം മിസ്ബാഹുൽ മുനീർ അടിസ്ഥാനമാക്കിയ ക്ലാസ് ആദ്യം ചർച്ച ചെയ്ത ആയത്ത് والله الذي لا اله الا هو عالم الغيب والشهاده عالم الغيب والشهاده هو الرحمن الرحيم انا التفسير برنم اتاياتكم برنم جست هذا هو الله الذي لا اله الا هو الملك القدوس السلام المؤمن المهيمن المهيمن العزيز الجبار المتكبر سبحان الله عما يشركون هو الله الخالق البارئ المصور له الأسماء الحسنى يسبح له ما في السماوات والأرض وهو العزيز الحكيم التفسير تورنا برهنا وقوله الله المجرم وهو الله الذي لا اله الا هو الملك هو عبد الله والله الذي എങ്ങനെയുള്ളവന لا اله الا هو അവനല്ലാതെ ഒരു ഇലാഹും ഇല്ല ഒരു ദൈവവും ഇല്ല هو الملك മലികായിരുന്നു അസ്മാ ഹുസ്ന തുടർന്ന് പറയുന്നത് അല്ലേ അള്ളാഹുവിന്റെ ആട്രിബ്യൂട്ട്സ് അസ്മാ ഹുസ്ന പറ്റേ സ്മുകളാണെന്നൊക്കെ അൽ മലിക് എന്താണ് അർത്ഥം ഐ അൽ മാലിക് ജമീഇ അൽ അഷ്യാഇ മുതസർഫ് المتصرف فيها بلا ممانعه ولا مدافعه اي ملك എന്നൊരു രാജാവ് എന്നൊരു അർത്ഥം വെക്ക ഇവിടെ അതിന്റെ ആശയം എന്താണ് അൽ മാലിക് ഉടമസ്ഥൻ ജമീഉൽ അഷ്യാ എല്ലാ വസ്തുക്കളുടെയും അപ്പൊ എല്ലാ വസ്തുക്കളുടെയും ഉടമസ്ഥനാണ് മാലിക് യൗമിദ്ദീൻ പ്രതിഫല ദിനത്തിന്റെ ഉടമസ്ഥൻ പ്രതിഫല ദിനത്തിന് മാത്രമല്ല എല്ലാത്തിന്റെയും ഉടമസ്ഥൻ അള്ളാഹു തന്നെയാണ് അത് പ്രത്യേകമായി പരാമർശിച്ചിട്ടുണ്ട് ഇവിടെ അൽ മാലിക് ജമീഇ അൽ അഷ്യാ മുഴുവൻ വസ്തുക്കളുടെയും മാലിക് അൽ മുതസർഫ് അതിൽ എല്ലാത്തരം കൈകാര്യങ്ങളും ചെയ്യാൻ പറ്റുന്നതാണ് എല്ലാ വസ്തുക്കളുടെയും യഥാർത്ഥത്തിലുള്ള കൈകാര്യാധികാരം ആർക്കാണ് അള്ളാഹുവിനാണ് ഫിഹ ആ വസ്തുക്കളിൽ ഏത് വസ്തുക്കളിലും അത് എങ്ങനെ പ്രവർത്തിക്കണം എന്തൊക്കെ അതിൽ നടപടിക്രമങ്ങൾ വരണം എന്നത് അതിന്റെ പൂർണ്ണ നിയന്ത്രണം ആർക്കാണ് ആത്യന്തികമായിട്ട് പൂർണ്ണ നിയന്ത്രണം അള്ളാഹുനാണ് അതിന്റെ ഉടമസ്ഥാവകാശം പൂർണ്ണമായിട്ട് എല്ലാത്തരം അധികാരം അള്ളാഹുനാണ് ബിലാ മുമാനാത്തിൻ വരാ മുദാഫാത്തിൻ ബിലാ മുമാനാത്തിൻ ഒരു മുമാനാത്ത് കൂടാതെ മനാബ തടഞ്ഞതല്ലേ അപ്പൊ അള്ളാഹുവിനെ തടയാനാവില്ല ഒരു കാര്യത്തിൽ പ്രവർത്തിക്കുമ്പോൾ നമ്മളിപ്പം ഇവിടെ 3 സെന്റ് വസ്തു നമ്മുടെയാണ് ധരിക്കാം ഇതിനകത്ത് ഒരാളെ കയറിയിട്ട് അനധികൃതമായിട്ട് എല്ലാം ഒന്ന് കളക്കുകയല്ലേ ചെയ്താലും അവിടെ കളക്കാണെന്നില്ല കളച്ചു നോക്കുക അപ്പൊ അല്ലെ പിക്കാസോ അവിടെ എടുത്തിട്ട് കളച്ചു എന്ന് വിചാരിക്കാം അപ്പൊ നമ്മൾ പറയില്ലേ എന്റെ വസ്തു അതിക്രമിച്ച് കയറി എന്ന് പറയില്ലേ അള്ളാഹുവിന് ഇവിടെ സർവ വസ്തുക്കളിലും എല്ലാ തരം കൈകാര്യാധികാരം അത്യന്തികമായി അള്ളാഹുവിനാണ് അവരെ തടയാനാവാറില്ല വല മുദാഫാത്തിനും ഒരു റെസിസ്റ്റൻസ് ഒരു പ്രതിരോധമില്ല ദഫ് ചെയ്യാനാവില്ല മന ചെയ്യാനാവില്ല അപ്പൊ കൗലുബ് അള്ളാഹുവിന്റെ വചനം അല്ല ഖുദ്ദൂസ് എന്ന് പറഞ്ഞ അർത്ഥം എന്താ കാലവാഹുബിന് മുനാഹ് വഹബിന് മുനബ്ബഹ് എന്ന് പറയാം അയ ത്വാഹിർ പരിശുദ്ധനായ പ്യുവറായ എന്നർത്ഥം അക്കാല മുജാഹിദ് ഖത്താദ മുജാഹിദ് ഖത്താദ എന്ന് പറഞ്ഞിരിക്കുന്നു അയ അൽ മുബാറക് ഖുദ്ദൂസ് എന്നാണ് അൽ ഖുദ്ദൂസ് എന്നാണ് അൽ മുബാറക് എന്നാണ് അനുഗ്രഹീതനായ എന്നർത്ഥം അക്കാല ഇബ്നു ജുറൈദ് എന്ന് പറഞ്ഞിരിക്കുന്നു തുഖദ്ദിസുൽ മലായിക്കത്തുൽ കിറാം കിറാം ആയ ആദരണീയരായ മലക്കുകൾ അവനെ അവന്റെ പരിശുദ്ധിയെ വാഴ്ത്തുന്നു എന്നാണ് അതിന്റെ വീഴ്ച ഇതൊക്കെ ഉൾക്കൊള്ളുന്നതാണ് അല്ല ഖുദ്ദൂസ് ശാലമായ അർത്ഥം എന്താകും ഇതിപ്പോ കുറച്ച് ആശയങ്ങൾ പറഞ്ഞത് അസ്സലാം പറഞ്ഞാൽ എന്താണ് ഐ മിൻ ജമീഇൽ ഉയൂബി വൽ നഖായിസ് എല്ലാത്തരം ഉയൂബുകൾ വൈനല്ല അയിനാണ് ഉയൂബുകൾ ഐബത്തരം എന്നൊക്കെ പറയും ഐബത്തരം വിഷമത്തരം എന്നൊക്കെ പറയും ഇത് ഒരു അപമാനിതനാകുന്ന മാനക്കേടിന്റെ രംഗങ്ങൾ മാനക്കേടുകൾ അതാണ് ഉയൂബുകൾ നഖായിസ് നക്കസ് കുറവ് ഉറക്കെ പറ നീ പതുക്കെ പറഞ്ഞു നക്കസ് എന്താണ് കുറവ് നുക്സാൻ ഡേ അപ്പം നുക്സാൻ ഒന്നുമില്ല അവന് അപ്പൊ എല്ലാത്തരം നഖായിസ് എല്ലാത്തരം ന്യൂനതകളിൽ നിന്നും കുറവുകളിൽ നിന്നും ഒക്കെ
സലാം ആയവൻ, സലാം എന്ന് പറയുന്നത് രക്ഷപ്പെട്ടവൻ, അതിൽ മുക്തനായവൻ എന്ന്. അങ്ങനെ ആശയം സലാം എന്ന് ഒരേ ആശയങ്ങളുണ്ട്. ബിക്കമാലിഹി, എന്തുകൊണ്ട് ബിക്കമാലിഹി, അവന്റെ പൂർണ്ണത കൊണ്ട്, ഫി ദാതിഹി, അവന്റെ ദാത്തിൽ, വസിഫാത്തിഹി, അവന്റെ വിശേഷണങ്ങളിലും ആട്രിബ്യൂട്ട്സിലും, വഫാലിഹി, അവന്റെ പ്രവർത്തനങ്ങളിലും, എല്ലാ തരത്തിലും, അവന്റെ ദാത്തിലും അവന്റെ സിഫത്തുകളിലും വിശേഷണങ്ങളിലും അവന്റെ പ്രവൃത്തികളിലും ഒക്കെ എല്ലാത്തരം ന്യൂനതകളിൽ നിന്നും കുറവുകളിൽ നിന്നും മുക്തനായ അസ്സലാം. പിന്നെ വേറെ അർത്ഥം നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. അള്ളാഹു സലാം ആണ്, ശാന്തിയാണ്, ശാന്തി അള്ളാഹുവിനു. അള്ളാഹു അള്ളാഹു സലാം, മിങ്ക സലാം, ഇലൈക റുജുഉ സലാം അല്ലേ. قوله المؤمن، المؤمن نرى ذلك قال اللحاق عن ابن عباس، ابن عباس رضي الله عنه اللحاق انور بريا اللحاق انور تابعي بريا ادهم بريا ابن عباس صحابي ادهم تلك الله مشتيك انور بريا اي امن خلقه، امن خلقه من ان يظلمهم، امن امن مربية تنظر جيري كنو ينا امن الله نادي رند اغتن من دشو سجو ناس امن امن ناصر വിശ്വസിച്ചവൻ എന്ന അർത്ഥമുണ്ട്, സത്യവിശ്വാസത്തെ മുമ്പിൽ എന്താണ് ഇവിടെ അള്ളാഹു ആരെ വിശ്വസിക്കാനാ, ഇവിടെ എന്താണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്, നിർഭയത്വം നൽകുന്നവൻ, അമ്മ നൽകുന്നവനാണ്. അവൻ അമ്മ നൽകി, അമ്മന അമ്മ നൽകി, ഖൽഖഹു അവന്റെ സൃഷ്ടിക്ക്, അവന്റെ സൃഷ്ടികൾക്ക്, മിൻ അൻ യദ്ലിമഹും, അവൻ അവരെ ആക്രമിക്കുന്നതിന്. അപ്പൊ അള്ളാഹു നമ്മോട് ആക്രമിക്കാനുള്ള അനീതി കാണിക്കുക, ദുൽമ്, അള്ളാഹു നമ്മോട് ദുൽമ് ചെയ്യുക എന്നതിൽ നിന്ന് അള്ളാഹു നമുക്ക് നിർഭയത്വം നൽകി. അള്ളാഹുന്റെ വാക്കിൽ നിന്ന് ദുൽമ് ഉണ്ടാവില്ല, അനീതി ഉണ്ടാവില്ല. നമ്മൾ ചെയ്ത പ്രവർത്തനങ്ങളുടെ പരമായിട്ടേ നമ്മൾ ശിക്ഷ കിട്ടും. അള്ളാഹു ആദർശിക്കട്ടെ. അത് തന്നെ അള്ളാഹു അഫാക്കിയല്ല, അള്ളാഹുവിനോട് തൗബ ചെയ്താൽ അള്ളാഹു സ്വീകരിച്ചു എന്ന് വിചാരിച്ചിട്ട് തൗബ ചെയ്യാതാന്ന് വിചാരിച്ചിട്ട് തെറ്റിയതല്ല. അപ്പൊ അത് ആത്മാർത്ഥത്തിൽ അതെ ശരി. അപ്പോ അള്ളാഹു ദുൽമ ചെയ്യുന്നവരല്ല, വമാ കാന അല്ലാഹു ലിയളിമഹും, വലാകിൻ കാനു അൻഫുസഹും യളിമൂന. അതെന്താ പറയാത്തില്ലേ? വഖാല ഖതാദ, ഖതാദ എന്ന് പറയുന്നു, അമ്മന ബിഖൗലിഹി ഇന്നഹു ഹഖ്ഖുൻ, അള്ളാഹുവിന്റെ വചനപ്രകാരം അള്ളാഹു നിർഭയത്വം നൽകിയിരുന്നു, ഇന്നഹു ഹഖ്ഖുൻ, നിശ്ചയമാണ്, സത്യമാണ്. അള്ളാഹു അറ്റസ്റ്റ് ചെയ്തിരിക്കുന്നു. ഇപ്പൊ നമ്മള് എന്തെങ്കിലും വല്ല സർട്ടിഫിക്കറ്റ് ഒക്കെ അതിന്റെ കോപ്പി എടുത്തിട്ട് ഫോട്ടോ സ്റ്റാൻ എടുത്തിട്ട് അറ്റസ്റ്റ് ചെയ്യണം, ഗസറ്റ് ഓഫീസർമാർ അറ്റസ്റ്റ് ചെയ്യണമെന്നൊക്കെ പറയും. അതിന് സാക്ഷ്യപ്പെടുത്താൻ ഇത് ശരിപ്പാർപ്പാണ്, ഇതിന്റെ ഒറിജിനൽ ഞാൻ നോക്കിയിട്ടുണ്ട്, അതിലുള്ള പോലെ തന്നെയാണ് ഇതിലുള്ളത്, വേറെ ഇതിൽ കള്ളത്തരം കാണിച്ചിട്ടില്ല എന്നത് സാക്ഷ്യപ്പെടുത്തുന്നു. അറ്റസ്റ്റഡ്, പ്രൂഫ് കോപ്പി, അറ്റസ്റ്റഡ് എന്ന് പറഞ്ഞു നമ്മൾ സെൽഫ് അറ്റസ്റ്റഡ് എന്ന് സ്വയം സാക്ഷ്യപ്പെടുത്തൽ, ഞാൻ സ്വയം സാക്ഷ്യപ്പെടുത്തുന്നു എന്ന് പറഞ്ഞു അല്ലേ. ഇവിടെ എന്താ, അള്ളാഹു അവന്റെ ഇബാദുകളിൽ അവന്റെ ദാസന്മാരെ തസ്ദീഖ് ചെയ്തിരിക്കുന്നു, സത്യപ്പെടുത്തിയിരിക്കുന്നു. എങ്ങനെ? അൽ മുഅ്മിനീൻ, എങ്ങനെയുള്ള ഏത് അടിമകളെ? സത്യവിശ്വാസികളായിരുന്നു, ഈമാനിന്റെ അവനിൽ അവർക്കുള്ള ഈമാൻ. അതായത് അപ്പൊ അള്ളാഹു സത്യ സാക്ഷ്യപ്പെടുത്തും, അള്ളാഹു സത്യപ്പെടുത്തേണ്ടത്, അള്ളാഹു സത്യപ്പെടുത്തുന്നവനാണ്. അവന്റെ സത്യവിശ്വാസികളായ അടിമകൾ അവനിൽ വിശ്വസിച്ചിരിക്കുന്നു എന്നതിനെ അള്ളാഹു സാക്ഷ്യപ്പെടുത്തുന്നവനാണ്, സത്യപ്പെടുത്തുന്നവനാണ്. അൽ മുഹൈമിൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഖാല ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു, ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞിരിക്കുന്നു, മറ്റൊരാളും പറഞ്ഞിരിക്കുന്നു, അശ്ഷാഹിദു അലാ ഖൽഖിഹി അഅമാലിഹി, അശ്ഷാഹിദു സാക്ഷിയാകുന്നു, അലാ ഖൽഖിഹി അവന്റെ സൃഷ്ടികളുടെ മേൽ, ബി അഅമാലിഹി അവരുടെ അമലുകൾ കൊണ്ട്, അവരുകൊണ്ട്. അപ്പൊ നമ്മൾ പ്രവർത്തിക്കുന്ന കർമ്മങ്ങളിൽ അള്ളാഹു സാക്ഷിയാണ്, അള്ളാഹു ഇതൊക്കെ കാണുന്നുണ്ട്, അള്ളാഹു അവിടെ ഉണ്ട്, അള്ളാഹു സാക്ഷിയാണ്. നമ്മൾ വിറ്റ്നസ് ആകുന്നില്ലേ? അപ്പം ഒരു എന്തെങ്കിലും ഒരു എഗ്രിമെന്റ് ചെയ്താണ്, എഗ്രിമെന്റ് ചെയ്തപ്പോൾ രണ്ട് കക്ഷികളുണ്ട്, അപ്പൊ ആ രണ്ട് കക്ഷികൾ ആ എഗ്രിമെന്റ് അതിൽ പറയുന്ന കാര്യങ്ങൾക്ക് ഒരു ആറ് സാക്ഷികളാണ്, രണ്ട് സാക്ഷികളാണ്. പക്ഷെ അള്ളാഹു എല്ലായിടത്തും സാക്ഷിയാണ്, ശരി. അള്ളാഹുവിന് ഒന്നും ആയതില്ലല്ലോ, നമ്മുടെ അമലുകൾക്കൊക്കെ അള്ളാഹു എന്താണ്, ഷാഹിദാണ്, സാക്ഷിയാണ്. ഈ മാന ഹുവ റഖീബ് അലൈഹിം, എന്റെ ആശയം എന്താണ്, എന്റെ ആശയത്തിൽ, എന്റെ അർത്ഥത്തിൽ, ഹുവ റഖീബ് അലൈഹിം, അവർക്കുമേൽ, അടിമകൾക്കുമേൽ എന്താണ് അവൻ
തഖീബാണ്, വാച്ചറാണ് അവൻ, എവർ വാച്ച്, സൂക്ഷ്മ നിരീക്ഷണം നടത്തുന്നവനാണ്. സാക്ഷിയാണ് അവർക്ക് നാം കാണിച്ചു, നുരി നമ്മൾ കാണിച്ചു, അറാതറ കാണിച്ചു, റാ കണ്ടു, റാ കണ്ടു, അറ കാണിച്ചു, അപ്പൊ നുരി നാം കാണിക്കുക, നുരിയെന്നക്ക തേക്കിയതിന്റെ തക്കൈലാന്റെ തേക്കിയതിന്റെ ഉള്ളിലോട്ട് കളി പറയും, നുരിയെന്നക്ക താങ്കളെ നാം കാണിക്കും, ഒന്നുകിൽ ഒന്നുകിൽ നാം താങ്കളെ കാണിക്കണം. ബാലല്ലദീന അഇദുഹും, ബാല ചിലത്, അല്ലദീ എങ്ങനെയുള്ള, നഅഇദുഹും, നാം താങ്കൾക്ക് വാഗ്ദാനം നൽകിയ, അല്ലെങ്കിൽ നാം വാഗ്ദാനം അവർക്ക്, നാം അവർക്ക് വാഗ്ദാനം നൽകിയ, നാം ഹും നൽകി, ശ്രദ്ധിക്കാത്ത എന്താ, നഅഇദുഹും, അവർക്ക് നാം വാഗ്ദാനം നൽകിയ ചില സംഗതികൾ, ചില ശിക്ഷകൾ ഒരു പക്ഷെ താങ്കൾക്ക് നാം കാണിച്ചു തരികയോ, കാണിച്ചു തരികയോ, ഔ അല്ലെങ്കിൽ താങ്കളെ നാം വഫാത്താക്കുകയോ, മരിപ്പിക്കുകയോ എന്ന് പറഞ്ഞാൽ അതിന്റെ മുമ്പ് അവരോട് ചില ശിക്ഷകൾ വരും എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ അള്ളാഹു പറയണേ, നിങ്ങൾ വിധി യഥാഗതി പ്രാർത്ഥിച്ച അള്ളാഹു ശിക്ഷ, ആ ശിക്ഷകളിൽ നിന്ന് ചിലത് താങ്കളുടെ ജീവിതകാലത്ത് തന്നെ താങ്കൾക്ക് കാണിച്ചു തരികയോ, അല്ലെങ്കിൽ അതിനു മുമ്പ് താങ്കൾ വഫാത്താവുകയോ, എന്തായാലും ശിക്ഷ വരുന്നതിന് മുമ്പേ താങ്കൾ വഫാത്താവുകയാണ്, എന്ത് സംഭവിച്ചാലും അപ്പോൾ നമ്മിലേക്കാണ് മർജ്ജുഉഹും, അവരുടെ മടക്ക. സുമ്മ പിന്നെ അല്ലാഹു, അല്ലാഹു ശഹീദുൻ അലമായ ഫാരൂ, അവർ പ്രവർത്തിക്കുന്നതിൽ മേൽ സാക്ഷിയാണ് എന്നത്. അപ്പൊ ഒരു അല്ലാഹുവിന്റെ വചനം സൂറത്തുർ റാഅദിൽ 33-ാം അഫമൻ ഹുവ ഖായിമുൻ അലാ കുല്ലി നഫ്സിൻ ബിമാ കസബത്. أَفَمَنْ هُوَ قَائِمٌ عَلَى كُلِّ نَفْسٍ بِمَا كَسَبَتْ وَجَعَلُوا لِلَّهِ شُرَكَاءَ قُلْ سَمُّوهُمْ أَمْ تُنَبِّئُونَهُ بِمَا لَا يَعْلَمُ فِي الْأَرْضِ أَمْ بِظَاهِرٍ مِنَ الْقَوْلِ بَلْ زُيِّنَ لِلَّذِينَ كَفَرُوا مَكْرُهُمْ وَصُدُّوا عَنِ السَّبِيلِ وَمَنْ يُضْلِلِ اللَّهُ فَمَا لَهُ مِنْ هَادٍ أَفَمَنْ هُوَ قَائِمٌ عَلَى كُلِّ نَفْسٍ بِمَا كَسَبَتْ أَفَمَنْ هُوَ عَبْدُ اللَّهِ أَبَلْ أَرِنَا اللَّهُ قَائِمٌ عَلَى كُلِّ نَفْسٍ إِلَّا بِكْتِيُدَ മേൽനോട്ടം വഹിക്കുന്നത്, കാമതി എന്ന് പറഞ്ഞാല് സൂപ്പർവൈസ് ചെയ്യുന്നത്, സൂപ്പർവൈസ് ചെയ്യുന്നത് എല്ലാ വ്യക്തികളുടെ മേലും മേൽനോട്ടം വഹിക്കുന്നവൻ, ബിമാക്ക സബത്ത്, അവർ പ്രവർത്തിക്കുന്ന ഒന്നുകൊണ്ട്. അപ്പൊ അവർ ഓരോ വ്യക്തിയും പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന കാര്യത്തിന് മേൽനോട്ടം വഹിച്ചു കൊണ്ടിരിക്കുന്ന അള്ളാഹു, അവൻ ഒന്നും അറിയാത്തവരെ പോലെയാണോ, മറ്റുള്ളവരെ പോലെയാണോ, അല്ല. അവർ ആക്കി, ഇല്ലാഹി അല്ലാഹു ശുറക്ക, പങ്കാളികളാക്കി, അല്ലാഹു ഒറ്റക്കല്ല കാര്യങ്ങൾ ചെയ്യുന്നത്, അല്ലാഹു ഒറ്റക്കല്ല എന്ന് പറഞ്ഞിട്ട് അല്ലാഹുവിന്റെ പവറിൽ, അല്ലാഹുവിന്റെ പ്രവർത്തനങ്ങളിൽ, അല്ലാഹുവിന്റെ സിഫത്തുകളിൽ ഒക്കെ പങ്കാളികളെ കണ്ടിച്ചു മുശ്രിക്കുന്നു ബഹുദൈ വിശ്വാസം. പക്ഷെ അല്ലാഹു ചിലർക്ക്, ഇപ്പൊ മലക്കുകൾക്ക് ചില ഡ്യൂട്ടികൾ അസൈൻ ചെയ്തിട്ടുണ്ട്, അത് അവൻ ഉത്തരവ് പ്രകാരമാണ്, അവർ കഴിയാത്തോണ്ടല്ല, ശരി, അവൻ ഉത്തരവ് അനുസരിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ.
എന്താണ്, അവര് അവർ അള്ളാഹു കൽപ്പിക്കുന്നത് പ്രകാരം അവർ ചെയ്യുന്നവരാണ്. മലക്കുകൾ അവർ ധിക്കരിക്കില്ല, അള്ളാഹുമാണ് അല്ലേ, അള്ളാഹു ധിക്കരിക്കുന്നവർ എസ്യാനൊന്നും പരിപാടിയില്ല എന്ന് വിചാരിച്ചിട്ട് മലക്കുകൾക്ക് കുറെ കഴിവ് അള്ളാഹു പകുത്തു കൊടുത്തിട്ടല്ല, അള്ളാഹു സിഫത്തുകളിൽ നിന്നും ഒന്നും അള്ളാഹു പകുത്തു കൊടുക്കല്ല ചെയ്യുന്നത്. അത് ശ്രദ്ധിക്കണം. അതാണ് മുശ്രിക്കേണ്ട വാദം. എന്താണ്, കുറെ കുട്ടി ദൈവങ്ങളുണ്ട് അള്ളാഹുലേക്ക് അടുക്കാൻ അവരിലൂടെ പറ്റൂ. അപ്പൊ കുറെ കാര്യങ്ങൾ ഇന്ന് തന്നെ ദൈവം ചെയ്യുന്നു, കുറെ കാര്യങ്ങൾ മറ്റൊരു ദൈവം ചെയ്യുന്നു, വലിയൊരു ദൈവം തന്നെ കൂടെ ഒരു സൂപ്പർവൈസ് ചെയ്യുന്നു. ആ ഒരു രീതി എന്താണ്, ആ വിശ്വാസം തന്നെ ബഹുദൈവവിശ്വാസം. അപ്പൊ വജാരുല്ലാഹി ശുറക, അവർ അള്ളാഹുവിന് പങ്കുകാരെ നിയോഗിച്ചു, പങ്കുകാരെ കൽപ്പിച്ചു. നബിയെ തങ്ങൾ പറയണം, നബിയെ പറയണം, സമൂഹം ആ പങ്കുകാരുടെ പേര് പറയാൻ അല്ലെങ്കിൽ അവർ അവന് വിവരം അറിയിച്ചു കൊടുക്കണം. അള്ളാഹുവിന് വിമാരായ ആലും അള്ളാഹ് അറിയാത്തത്, അള്ളാഹ് അറിയാത്തത് പറഞ്ഞെടുക്കണം അവര്. മനസ്സിലായില്ലേ? ഭൂമിയിൽ അമ്പി ലോഹരി നിൽക്കും, അതൊരു ഉപരിപ്ലവമായിട്ട് വെറുതെ ഇങ്ങനെ പറച്ചിൽ പറയണം. പക്ഷേ എന്നാൽ അലങ്കരിക്കപ്പെട്ടിരിക്കുന്നു, നല്ലതായി തോന്നിക്കപ്പെട്ടിരിക്കുന്നു. ഇല്ലതിനെ കഫറു എന്ന് അവർക്ക് അവിശ്വാസികൾ, ധിക്കാരികൾക്ക്, സത്യനിഷേധികൾക്ക് മക്റുഹും, അവരുടെ കുതന്ത്രങ്ങൾ, അവരുടെ കുതന്ത്രത്തെ അവന് അവർ ചെയ്യുന്ന കുതന്ത്രങ്ങൾ അവർക്ക് ഒരു അലങ്കാരം, അതൊരു ഡെക്കറേഷൻ ആയിട്ട് അവർക്ക് ഫീൽ ചെയ്യാം. അവർ തടയപ്പെട്ടിരിക്കുന്നു. അസ്സബീൽ, അതായത് അള്ളാഹുവിന്റെ ആ നല്ല പാണ്ഡാവ്, അള്ളാഹുവിലേക്കുള്ള ആ നല്ല വഴി, സിറാത്തുൽ മുസ്തഖീം പറ്റുന്നത്, അതിനെ തൊട്ട് അവർ തടയപ്പെട്ടിരിക്കുന്നു. അള്ളാഹു ആരോട് തന്നെ വഴി വിളപ്പിച്ചുവോ, ഫമാലഹു മിൻഹാജ്, പിന്നെ അവര് എന്തില്ല, ഒരു ഹാദ് ഇല്ല. ശ്രദ്ധിച്ചു കേട്ടാൽ ഇപ്പൊ മുമ്പിൽ ഒരു കാര്യം മനസ്സിലാവും. ആ ശ്രദ്ധിച്ചാൽ ഞാൻ പറയുന്നത് ശ്രദ്ധിച്ചാൽ ഇപ്പൊ അടുത്ത ക്ലാസ്സായിട്ട് ബന്ധപ്പെട്ടതാണ്. വമൻ യുമലില്ലാഹു ഫമാലഹു മിൻഹാജ്, അവിടെ എന്താണ് ഷർത്ത്, എന്താണ് ജവാബ്, ഏതാണ് ഷർത്ത്, ജാസിം വേണോ ഒരു ജാസിം വേണോ, ഷർത്തിന്റെ ജുംല ഏതാണ്, അതിന്റെ ജവാബിന്റെ ജുംല ഏതാണ്, മനസ്സിലായി? അതിലില്ല, അതിന് ഉപകാരമില്ല, ഇത് അതിൽ ഫുള്ളായിട്ടില്ലല്ലോ. ഞാൻ പറയുന്നത് ശ്രദ്ധിക്കാനാണ്. വമൈ യുദ്ലില്ലാഹു ഫമാ ലഹു മിൻ ഹാദ്, അതിന് ഷർത്ത് ഏതാ, ഷർത്തിന്റെ അതാത്ത ഏതാ, ഉറക്കെ പറ മൻ വമൈ യുദ്ലില്ലാഹു, മൈ യുദ്ലില്ലാഹു, അതാണ് ആ ജുംലത്തു ഷർത്ത്. ആ ഫമാ ലഹു മിൻ ഹാദ്, അതെന്താണ് ജവാബ് ഷർത്ത്, അതാണ് ഇത്. ഇവിടെ എന്താണ് ജാസിമാണ്, മന്നുള്ള ജാസിമല്ലേ, അതാത്ത് ഷർത്തിന് അതാത്ത് ഷർത്ത് ജാസിമാണ്, അതാത്ത് ഷർത്ത് ജാസിമാണ് ഇവിടെ. മൈ യുദ്ലില്ലാഹു എന്നുള്ളത് എന്താണ്, എന്ത് ഷർത്ത്, അതാത്ത് ഷർത്ത് ജാസിമ്, മൻ മന്നുള്ള നേതാത്തടെ, പിന്നെ മൈ യുദ്ലില്ലാഹു എന്നുള്ളത് എന്താണ്, ആ അതെ ജുംലത്തു ഷർത്ത്. ഫമാ ലഹു മിൻ ഹാദ് എന്നുള്ളത് ജവാബ് ഷർത്ത്, കണ്ടീഷൻ. ആരൊരുത്തനെ അള്ളാഹു വഴി വിളിപ്പിച്ചുവോ, അതാണ് കണ്ടീഷൻ, കണ്ടീഷണൽ ക്ലോസ്. അതിന്റെ ജവാബ് അവന് എന്തില്ല, ഹിദായത്ത് നൽകുന്നവയില്ല, സമർദ്ദർശം നൽകുന്നവയില്ല, അള്ളാഹു അല്ല ആരെയും പറ്റി പിടിച്ചു വെച്ച് വഴി വിളിപ്പിക്കല്ല. മർക്കടപഷ്ടിക്കാരായ ആൾക്കാർ സത്യം ബോധ്യപ്പെട്ടിട്ടും പിന്നെ അവരെ അവയ്ക്കില്ല, മർക്കടപഷ്ടിയാണ് ധിക്കാരം കാണിക്ക, പിന്നെ അവരെ പിടിച്ചിട്ട് നിർബന്ധിച്ച് അള്ളാഹു എന്തില്ല, ഹിദായത്ത് നൽകുന്ന പരിപാടി ഉണ്ടാക്കില്ല. അതൊന്നും അള്ളാഹു പണിയല്ല. അള്ളാഹു എന്താണ്, അള്ളാഹു ഹിദായത്ത് നൽകിയവരെ വഴിയുറപ്പിക്കാൻ വരില്ല, അള്ളാഹുവിന് പിന്നെ വഴി കൽപ്പിച്ചവരെ പിന്നെ ഹിദായത്തിലാക്കാനും വരില്ല. അപ്പൊ അള്ളാഹു ഒരാളെ പിടിച്ച് ഉണ്ടായിട്ട് നരകത്തിൽ കൊണ്ടുപോകാന്നുള്ളതല്ല, അള്ളാഹു സന്മാർഗം കാണിച്ചു തന്നിട്ടുണ്ട്. പിന്നെ ചീത്ത കാര്യങ്ങൾ എന്താണ് പറഞ്ഞിട്ടുണ്ട് ദൂതന്മാരിലൂടെ, നബിമാരിലൂടെ പ്രസംഗങ്ങളുണ്ട്. അപ്പൊ അതിൽ നിന്ന് സെലക്ട് ചെയ്യാൻ ഒരു വ്യക്തിയാണ്, ഒരു ഓപ്ഷൻ സ്വീകരിക്കാൻ, നല്ലത് സ്വീകരിക്കാൻ ചീത്ത സ്വീകരിക്കാൻ, ഏതാ സ്വീകരിക്കേണ്ടത് സ്വീകരിക്കാൻ. അല്ല സ്വാതന്ത്ര്യ മനുഷ്യരുണ്ട്, ആ സ്വാതന്ത്ര്യ മനുഷ്യൻ നന്നായി വിനിയോഗിച്ചാൽ കുഴപ്പമില്ല, ചീത്തയായിട്ട് വിനിയോഗിച്ച പ്രശ്നപ്പെട്ടു.
അസീസ്, അൽ അസീസ് അടുത്ത വാക്ക്, അടുത്ത അസ്മാനി ശരിപ്പെട്ട ആയത്തിൽപ്പെട്ട്. ഐ അതായത് അൽ അസീസ് എന്ന് പറഞ്ഞാൽ അല്ലെ ഖദ അസ കുല്ല ഷൈഇൻ ഫഖാറു, എല്ലാ വസ്തുക്കളുടെ മേലും പ്രതാപമുള്ളവനാണ്, അതിന്റെ അതീശത്വമുള്ളവനാണ്. വഗലബ അശ്യാ ഫലാ യുനാദു ജനാബുഹു ലിഇസ്സതിഹി വഅളൗതിഹി വജബറൂതിഹി വകബരിയാഇഹി, ഒക്കെ ഏകദേശം ഒരേ അർത്ഥം. അവന്റെ അതീശത്വം, അവന്റെ ആധിപത്യം, അതിന് അത് ആർക്കും എത്തിപ്പെടാൻ പറ്റില്ല. അത്രേ സുപ്രീമസി ഉള്ള ആധിപത്യം ഉള്ളവരാണ്, പ്രതാപശാലി. അൽ ജബ്ബാർ ഖാലി കാരണത്തിൽ അല്ലാഹു പറഞ്ഞു അൽ ജബ്ബാർ മുത്തകബ്ബിർ, അൽ ജബ്ബാർ പരമാധികാരി മുത്തകബ്ബിർ അത്യുന്നതനായിട്ടുള്ള മഹോന്നതനായവനാണ്. അയ്യ അതായത് അല്ലെങ്കിൽ ആ തെളിയപ്പൊൽ ജബറിയത്ത് ഇല്ലാതെ ആ ജബറിയത്ത് അള്ളാഹുവിന്റെ ആ ജബറിയത്തിന്റെ പരമാധികാരം അത് അവിടെ പ്രാപിക്കാൻ ആർക്കും കഴിയില്ല. വളരെ തക്കബ്ബുർ ഇല്ലാതെ അളവത്തി അവന്റെ ഒരു അളവത്തിന് മാത്രമേ ആ തക്കബ്ബുറുള്ളൂ. കമാ തക്കബ്ബുർ സ്വഹീഹ്, സ്വഹീഹ് വന്നിട്ടുള്ള പോലെ, സ്വഹീഹ് ഹദീസിൽ വന്നിട്ടുള്ള പോലെ അൽ അളവത്തു ഇസാരി വൽ കിബ്രിയാഉ ലിദാഇ ഫമൻ നാസഅലി വാഹിദ മിൻഹുമ അദബ്തുഹു. ഒരു ഹദീസാണ്. പവർ മാഹാത്മ്യം എന്നത് ഇത് ഇസാരി, ഇസാരി എന്റെ ഇസാറാണ്, ഇത് ഇസാറെന്നാണ് അരയെടുപ്പ്, വളരെ തഷ്മിയാക്കി പറയുന്നതാണ്. കിബ്രിയാവ്, കിബ്രിയാ എന്നത് പ്രൈഡ്, അഹംഭാവം, അഹങ്കാരം എന്നത് ഹിതാ എന്റെ ഷാളാണ്, എന്റെ ഷാൾ ആണ് ഹിതാ ഷാളാണ്. അളമത്ത് എന്റെ ഇസാർ അരയെടുപ്പാണ്. ഹിബ്രിയാ അഹങ്കാരം, അഹംഭാവം എന്നത് എന്റെ ഹിതാ ഷാളാണ്. അത് മറ്റൊരാൾക്കും അറിയാൻ പറ്റില്ല, ആർക്കും മറ്റൊരാൾക്ക് അഹംഭാവം പറ്റില്ല, അഹംഭാവം ഉണ്ടാകും. ഫമൻ നാസഅലി, അപ്പൊ ആരെടുത്ത എന്നോട് തർക്കിച്ചുവോ, വാഹിദൻ മിൻഹുമ ഈ രണ്ട് കാര്യത്തിൽ, അവമത് കിബിരിയ ഈ വിഷയത്തിൽ എന്നോട് തർക്കിക്കാന്ന് പറഞ്ഞാൽ ആരെങ്കിലും പൊങ്ങച്ച തർക്കാം. അപ്പൊ എന്താണ്, അദബ്തുഹു ഞാൻ അവനെ ശിക്ഷിക്കും, ഞാൻ അവനെ ശിക്ഷിക്കും. അടുത്തത് കാല കത്താത, കാല കത്താത, കത്താത എന്ന് പറഞ്ഞാൽ അൽ ജബ്ബാർ അല്ലെങ്കിൽ ജബറ ഖൽഖഹു അലാ മാ യശാ, അവരുദ്ദേശിക്കുന്ന തരത്തിൽ അതി അവന്റെ സൃഷ്ടിയെ അവൻ അധീനപ്പെടുത്തണം. മനസ്സിലായി, അങ്ങനെയുള്ളവനാണ്, പരമാധികാരിയാണ്, അതീശത്വമുള്ളവനാണ്. ഇബ്നു ജറീർ പറയാം അൽ ജബ്ബാർ അൽ മുസ്ലിഹു ഉമൂറ ഖൽഖിഹി അൽ മുതസർറിഫു ഫീഹിം ബിമാ ഫീഹി സലാഹുഹും, അങ്ങനെ നീങ്ങുന്നുണ്ട്. എന്താണ് അൽ മുസ്ലിഹു, നന്നാക്കുന്നവൻ, ഇസ്ലാഹ് നന്നാക്കുന്നവൻ, സുൽഹാക്കുന്നവൻ, ഉമൂറ ഖൽഖിഹി അവന്റെ പടപ്പുകളുടെ അമ്രുകളെ, അമൃകാര്യം ഉമ്ര കാര്യങ്ങൾ അല്ലെ, അൽ മുതസർറിഫു ഫീഹിം അവരിൽ നടത്തുന്നവൻ, എന്ത് ബിമാ ഫീഹി സ്വലാഹു, എന്തിലാണോ അവരുടെ സ്വലാഹ്, നന്മ, അത് സൃഷ്ടികളുടെ നന്മ എന്തിലാണോ, അവരുടെ നന്മ എന്തിനാണെന്ന് അവർക്കറിയ, അള്ളാഹ്ക്ക് അറിയാം. അപ്പൊ നമുക്ക് ചിലപ്പോൾ ചില കാര്യങ്ങൾ വരുമ്പോൾ ചില പ്രശ്നങ്ങൾ നമുക്ക് കൊറോണ വന്നു, അപ്പൊ നമ്മൾ വിചാരിക്കുന്നത് തിന്മയാണ്, മൊത്തത്തിൽ നോക്കുമ്പോൾ നമുക്ക് തിന്മയാണ്, രോഗമാണ്, പ്രശ്നങ്ങളാണ്, അതുകൊണ്ട് പല ബുദ്ധിമുട്ടുകളുണ്ട്. പക്ഷെ എന്തെങ്കിലുമൊക്കെ നന്മകളുണ്ടാവും. അപ്പോ അള്ളാഹുവിനെ മറന്നുകൊണ്ട് ധിക്കരിച്ചുകൊണ്ട് ആകെ ഞാൻ തന്നെയാണ് രോഗത്ത് വർഷം എന്നുള്ള ഭാവേന അങ്ങനെ പറയുന്നില്ലെങ്കിലും, ഇതൊക്കെ എന്റേതാണ്, ഞാൻ അധ്വാനിച്ചുണ്ടാക്കിയതാണ്, അല്ലെങ്കിൽ എനിക്ക് പരമ്പരാഗതമായിട്ട് ഉപ്പാർ വഴി കിട്ടിയതാണ്, ഇതൊന്നും ആർക്കും കൊടുക്കാൻ പറ്റില്ല. ഇങ്ങനെയുള്ള ഒരു ധിക്കാര മനോഭാവത്തിൽ നടന്നിരുന്ന ആൾക്കാർ, അങ്ങനെ നടക്കുന്നവരൊക്കെ അവരല്പം ചിന്തിക്കാൻ, ചിലപ്പോൾ ഇത് കാരണം വേറെയും പല നന്മകളും ചിലപ്പോഴാണ്. ശരി, നമ്മൾ ഉദ്ദേശിക്കാത്ത നന്മകൾ അള്ളാഹു ഉദ്ദേശിക്കുന്നുണ്ടാവും. സലാഹ് ശരി. അഖാറ ഖതാദ, ഖതാദ പറഞ്ഞാൽ അൽ മുതകബ്ബിർ യാനി അൻ കുല്ലി സു, എല്ലാ തിന്മകളിൽ നിന്നും തന്നെ പരിശുദ്ധനായവൻ. സുമഖാല സുബ്ഹാനല്ലാഹി അമ്മാ യുശ്രികൂൻ, പിന്നെ അള്ളാഹു പറഞ്ഞത് സുബ്ഹാനല്ലാഹി, അള്ളാഹ് പരിശുദ്ധനാണ്, അമ്മാ യുശ്രികൂൻ അവർ പങ്ക് കൽപ്പിക്കുന്നവർ എല്ലാം. വഖാല അല്ലാഹു അൽ ഖാലിഖ് ഹുവ അല്ലാഹു അൽ ഖാലിഖ് അൽ ബാരി അൽ മുസവ്വിർ അൽ ഖാലിഖ് അൽ ഖൽഖ് അത് തഖ്ദീറു, തഖ്ദീർ എന്നാണ് എന്താണ്, അതായത് ഒരു സൃഷ്ടിയെ സൃഷ്ടിക്കുന്നതിന് അതിനെ കണക്കാക്കാം,
മെഷർമെന്റ്, ഒരു മെഷർമെന്റ് ആണല്ലോ, അതിനൊക്കെ ഒരു കണക്കുണ്ട്, അല്ലാതെ എങ്ങനെയെങ്കിലും അല്ല. അതേപോലെ അതിൻ്റെ ഒരു പ്രൊപ്പോർഷൻ ഉണ്ട്, അനുപാതം ഇത്ര അനുപാതികമായിട്ട്, അല്ലെങ്കിൽ അനുപാതം, അതിൻ്റെ കണക്ക് മെഷർമെന്റ്, അതിൻ്റെ പ്രൊപ്പോർഷൻ, ഇതൊക്കെ കണക്കാക്കുന്നതാണ് ഹലുക്ക്. അങ്ങനെ കണക്കാക്കി സൃഷ്ടിക്കലാണെന്ന് സൃഷ്ടിക്കുന്നതാണ് ഹാലിക്ക്. ഇല്ലായ്മയിൽ നിന്ന് ഉണ്ടാക്കാം, മുമ്പില്ലാത്തൊരു സാധനം ഇല്ലായ്മയിൽ നിന്ന് ഉണ്ടാക്കാൻ കഴിയും. അതൊക്കെ അള്ളാഹു മാത്രമേ ഉള്ളൂ. ഇവിടെ പല സാധനങ്ങൾ ഉണ്ടാക്കുന്ന പേരുണ്ട്, പക്ഷെ എന്താണ് അത്, മുമ്പില്ലാത്തതല്ല, മുമ്പ് ഉള്ളതിൽ നിന്നാണ് ഉണ്ടാക്കുന്നത്. ഇപ്പൊ നമ്മൾ ഇംഗ്ലീഷിൽ രണ്ട് വാക്കുകൾ പഠിക്കാറുണ്ട്, എന്താണ് ഇൻവെൻഷൻ, ഡിസ്കവർ. തമ്മിൽ വ്യത്യാസം എന്താ? ഡിസ്കവർ എന്ന് പറഞ്ഞാല് മുമ്പുള്ള കാര്യം കണ്ടുപിടിക്കുക. അത് നമ്മൾ സാധാരണ ഒരു ഉദാഹരണം പറയാറുണ്ട്, കൊളംബസ് ഡിസ്കവേർഡ് അമേരിക്ക. കൊളംബസ് അമേരിക്ക കണ്ടുപിടിച്ചു, അമേരിക്കയുടെ സ്ഥലത്ത് അവിടെ പണ്ടേ ഉണ്ട്, പേരെന്താണെങ്കിലും ആ സ്ഥലം അവിടെ ഒന്നുമില്ല, ആ രാജ്യം അവിടെ ഉണ്ടല്ലോ, ആ നാട് അവിടെ ഉണ്ട്. പക്ഷെ അത് അവിടെ ആദിമ നിവാസികൾ ഉണ്ടായിരുന്നു, അതിൽ ലോകത്ത് മറ്റുള്ളവർ അത് അറിഞ്ഞില്ലായിരുന്നു, പുറം ലോകത്ത് അറിയില്ലായിരുന്നു. പക്ഷെ കൊളംബസ് എന്താണ്, ഇന്ത്യ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് പോയതാണ്. ഇന്ത്യയിലേക്കുള്ള റൂട്ട് തടയപ്പെട്ടപ്പം, സാധാരണയുള്ള റൂട്ട് തടയപ്പെട്ടപ്പം, എന്ത് ഭൂമി പറഞ്ഞിട്ടാണല്ലോ, അപ്പോൾ കിഴക്കിലൂടെ സഞ്ചരിച്ച് അങ്ങനെ പടിഞ്ഞാറെത്താം എന്ന്. കിഴക്കിലൂടെ തന്നെ സഞ്ചരിച്ച പടിഞ്ഞാറെത്തില്ലേ, കുറെ സഞ്ചരിച്ച അങ്ങനെ സഞ്ചരിച്ച് സഞ്ചരിച്ച അവസാനം അദ്ദേഹം നാട്ടിലെത്തിയിട്ടില്ല. അദ്ദേഹം വിചാരിച്ച എന്താണ്, ഇന്ത്യ ആണ്. പക്ഷെ യഥാർത്ഥത്തിൽ അത് അമേരിക്കയിൽ, ശരി, അവിടെ പിന്നെയും പോകാനുള്ള ഇന്ത്യയിലേക്ക് എത്താൻ. അപ്പോൾ നമ്മൾ അങ്ങനെ കൊളംബസിനെ പറ്റി നമ്മളെന്താ പറയാ, കൊളംബസ് ഡിസ്കവേർഡ് അമേരിക്ക അല്ലേ, അമേരിക്ക കണ്ടുപിടിച്ചു അവിടെ ഉള്ളതാണ് അല്ലേ. എന്നാൽ ഇന്നത്തെ തെളിവിൽ എന്താ പറയാ, നമ്മൾ സാധാരണ ഒരു ഉദാഹരണം പറയുന്നുണ്ട്, മാർക്കോണി ഇൻവെന്റിന്റെ റേഡിയോ ഉണ്ട്, മാർക്കോണി റേഡിയോ ഉണ്ട്, അത് ഡിസ്കവേർഡ് പറ്റില്ല. ഇൻവെന്റിന്റെ റേഡിയോ എന്നാ പറയാം, റേഡിയോ മുമ്പില്ലാത്തതാണ്. പക്ഷെ സംഗതി മുമ്പില്ലാത്തതാണെങ്കിലും അതിനുപയോഗിക്കുന്ന സാധനങ്ങൾക്ക് മുമ്പുണ്ട്, അത് മുമ്പുള്ള സാധനങ്ങൾ ഒരു പ്രത്യേക രൂപത്തിൽ അത് എന്താ തെർക്കീവാക്കുന്നുള്ളൂ, മനസ്സിലായില്ലേ. അല്ല റേഡിയോ സാധനം, അതിപ്പോ ഇലക്ട്രിസിറ്റി മുമ്പേ ഉണ്ട് സത്യത്തിൽ, അത് ഉപയോഗിക്കുന്ന രൂപം, അത് നമുക്ക് ഉപയോഗിക്കപ്പെടുന്ന രൂപത്തിൽ മനുഷ്യൻ അതാക്കി തീർക്കുന്നത് പിന്നീടാണ്. അപ്പോൾ ഇലക്ട്രിസിറ്റി ആണല്ലോ നമ്മുടെ ശരീരത്തിലുണ്ട്, ഇജി എന്താ ഇലക്ട്രോ എൻസഫലോഗ്രാഫ്, ECG ഇലക്ട്രോ കാർഡിയോഗ്രാഫ് അല്ലേ, ഹാർട്ടായിട്ട് ബന്ധപ്പെട്ട്, ഇതൊക്കെ എന്താണ് ഇലക്ട്രിസിറ്റിയാണ്. നമ്മുടെ നെർവിൻ്റെ ഇമ്പൾസസ് അതൊക്കെ ഇലക്ട്രിസിറ്റി ആയിട്ട് ബന്ധപ്പെട്ടാണ് അല്ലേ. മൊത്തത്തിൽ നമ്മുടെ ശരീരത്തിലെ ആറ്റംസ്, സെൽസ് അതിലുള്ള എല്ലാ ആറ്റംസും ഉണ്ടല്ലേ, അതിലൊക്കെ എന്തുണ്ട്, ഇലക്ട്രിക്കൽ ആയിട്ടുള്ള മൂവ്മെന്റ്സ് ഉണ്ട്. പിന്നെ മിന്നൽ, എല്ലാവർക്കും നന്നായിട്ട് അറിയുന്ന മിന്നൽ പിണം, അത് ഇലക്ട്രിസിറ്റിയാണ്, വൈദ്യുതിയാണ്, കറണ്ടാണ് അല്ലേ. ഇങ്ങനെ അപ്പോൾ മുമ്പില്ലാത്തതല്ലാതെ അവിടെ ഉള്ളതിനെ രൂപപ്പെടുത്തിയിരുത്തുന്നു. അപ്പൊ ഈ അള്ളാഹു ഇല്ലായ്മയിൽ നിന്ന് ഉണ്ടാക്കുന്നതാണ്. ഈ ബാരി എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ ബറാ എന്ന് പറഞ്ഞാൽ, ഇവിടെ ഇവിടുത്തെ ബറാഖ്, ബറാഖ് എന്ന് പറഞ്ഞാൽ മുക്തമാകുന്ന അർത്ഥം, വേറെ ഇനി വരീഫുൻ എന്ന് പറയുന്നത് അല്ലേ. നിങ്ങൾ ശിർക്ക് ചെയ്യുന്നതിലൊക്കെ ഞാൻ മുക്തനാണ്, വരീയാണ് ബറാ. ഇവിടെ എന്താണ് തൻഫീദ് ഇബ്റാസ്, ഇബ്റാസ് എന്ന് വെളിവാക്കാണ്, ഇബ്റാസ് ഇബ്റാസ് വെളിവാക്കാൻ. മാ ഖദ്ദറഹു, അവൻ കണക്കാക്കിയത്, ഖദ്ദറഹു അവൻ തക്രീറാക്കിയതൊക്കെ, ഇല വുജൂദിൽ എക്സിസ്റ്റൻസിലേക്ക് കൊണ്ടുവരാം, നിലനിൽപ്പിലേക്ക് കൊണ്ടുവരാം. അപ്പോൾ ഒരു സാധനത്തിനെ പരിമപ്പെടുത്തി അതിനെ അതിൻ്റെ പ്രൊപ്പോർഷനും അതൊക്കെ കണക്കാക്കിയിട്ട് അതിനെ നിലനിൽപ്പിലേക്ക് കൊണ്ടുവരാം, അത് എക്സിസ്റ്റ് ചെയ്യണം, ഇവിടെ എക്സിസ്റ്റ് ചെയ്യണം ഇവിടെ, അതിന് വിജൂതിയൊക്കെ ഉണ്ടാക്കാം. അത് അള്ളാഹു ചെയ്യുന്നത്. അപ്പൊ ലൈസ കുല്ലു മൻ ഖദ്ദറ ശൈഅൻ വർത്തബഹു യഖ്ദിറു അലാ തൻഫീദിഹി ബിഇജാദിഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരു സാധനത്തിനെ കണക്കാക്കിയിട്ട് അതിന് മെഷർമെന്റൊക്കെ എടുത്തിട്ട് അതിനെ തർത്തീബാക്കി ഒക്കെ ചെയ്തു, അങ്ങനെ ചെയ്തു എന്ന് വിചാരിച്ചിട്ട് അത് എക്സിസ്റ്റൻസിൽ വരണമെന്നില്ല, അത് അള്ളാഹു അല്ലാതെ പറ്റില്ല. അൽഹാരിഖുൽ ബാരി മുസബ്ബ് അടുത്തത്, അല്ലദി ഇദാ അറാദ ശൈഅ ഖാല ഹുക്കുൻ ഫയകൂൻ. ഒരു കാര്യം ഉദ്ദേശിച്ചാൽ അവൻ എന്താണ് കുൻ എന്ന് പറയേണ്ടതുള്ളൂ, ഫയകൂൻ. അപ്പൊ എന്തുണ്ടാവും, അതുണ്ടാവും. അല സിഫത്തിൽ യുറീദു, അവൻ ഉദ്ദേശിക്കുന്ന ആ സിഫത്തിൽ തന്നെ, അള്ളാഹു ഉദ്ദേശിക്കുന്ന സിഫത്തിൽ അതുണ്ടാവും. സൂറത്തിൽ എത്തി ഇഖ്താറു, അവൻ തിരഞ്ഞെടുക്കുന്ന രൂപത്തിൽ, മനസ്സിലായി, അതുണ്ടാവും. വചനം പോലെ ഏതൊരു രൂപത്തിൽ മാഷാവൻ ഉദ്ദേശിച്ച റക്കബക്, അതിനവൻ തർക്കീബ് ചെയ്യും, ഒരുമിച്ച് കൂട്ടും, അസംബിൾ ചെയ്യും, അവൻ അസംബിൾ ചെയ്യും, അവൻ ഉദ്ദേശിച്ച രൂപത്തിൽ അവൻ അസംബിൾ ചെയ്യും.
ഓർഗനൈസ് ചെയ്യും. നെക്സ്റ്റ്, അതേപോലെ ഉള്ള ഹദീസും അവിടെ പരാമർശിച്ചിട്ടുണ്ട്. തൊണ്ണൂറ്റൊമ്പത് നാമങ്ങളുണ്ട്, അതിലേറെയുണ്ട്. അവിടെ തൊണ്ണൂറ്റൊമ്പത് നാമങ്ങളെ പ്രത്യേകം പറഞ്ഞതാണ്. മിഅത്തൻ ഇല്ലാ വാഹിദ, നൂറിൽ നിന്ന് ഒന്ന് കുറവ്, നൂറിൽ നിന്ന് ഒന്ന് ഒഴികെ നൂറിൽ നിന്ന് ഒന്ന് കുറവ്, അപ്പൊ തൊണ്ണൂറ്റൊമ്പത് അല്ലേ. ആരൊരുത്തൻ അതിനെ സൂക്ഷിച്ചുവോ, അത് മനഃപ്പാടമാക്കി, അത് ചൊല്ലി, അതിന്റെ ആശയങ്ങൾ മനസ്സിലാക്കിയിട്ട് അതനുസരിച്ച് നമ്മുടെ ജീവിതം ചിട്ടപ്പെടുന്നു, അപ്പോ ചെല്ലുന്ന സ്വർഗത്തെ പ്രവേശിച്ചു. ആദ്യം പറഞ്ഞപ്പം പൊന്നൂലി എളുപ്പമെടുക്കാമെന്ന് വിചാരിച്ച് വേറെ ചിരിച്ച്, പക്ഷെ അതിന്റെ ആശയം മനസ്സിലാക്കിയാൽ കുറച്ചൊരു പ്രശ്നം പോത്ത്, പിന്നെ അതനുസരിച്ച് ജീവിതം മുഖമായ ശ്രദ്ധിച്ച്. അപ്പൊ ഇത് എളുപ്പമല്ല, കാണാപ്പാടം പഠിച്ചാലും അള്ളാഹു ഉദ്ദേശിച്ച സ്വർഗത്തിൽ പ്രവേശിക്കും. പ്രായം വരുമ്പോ വരുന്നതിനനുസരിച്ച് കൂടുതലായിട്ട് അതിന്റെ ആശയങ്ങൾ മനസ്സിലാക്കിയിട്ട് ഇതൊക്കെ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് അള്ളാഹുണ്ടോ, അപ്പൊ നമ്മളൊന്നുമല്ല, നമ്മൾ നിസ്സാരനാണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞിട്ട് മനസ്സിലാക്കിയാൽ നമ്മൾ മറ്റുള്ളവരോട് ദേഷ്യപ്പെടാൻ തോന്നില്ല, വഴക്കിടാൻ തോന്നില്ല, നമ്മൾ ഹംബിൾ സിമ്പിൾ ആയിട്ട് ജീവിക്കാൻ തോന്നും. ശരിയല്ലേ? അവനെ പ്രകീർത്തിക്കുന്നു ആകാശങ്ങളിലും ഭൂമിയിലും. സൂറത്തുൽ ഇസ്റാ 44-ാമത്തെ ആയത്ത് ശ്രദ്ധിക്കുക. تسبح له السماوات السبع والأرض ومن فيهن وإن من شيء إلا يسبح بحمده ولكن لا تفقهون تسبيحهم إنه كان حليما غفورا. تسبح له أولي كيرتنا نشيئنه السماوات السبع ഏഴ് ആകാശങ്ങൾ, നേരത്തെ നമ്മൾ പഠിച്ചത് അൽ കിതാബ് മദ്രസയിലാണ്, അവിടെ പഠിച്ചു കിട്ടും. ഭൂമി വമം ഫീഹിൻ, അതിൽ ഉള്ളത് ഒരു വസ്തുവില്ല, ഇല്ലാ യുസബ്ബിഹു ബിഹംദിഹി, അവനെ സ്തുതിച്ചുകൊണ്ട് പ്രകീർത്തിക്കാതെ ഒരു വസ്തുവും ഭൂമിയിലോ ആകാശത്തോ ഒന്നുമില്ല. ഏഴാകാശങ്ങളിലുള്ള ഭൂമിയിലും ഇല്ല. നിങ്ങൾ മനസ്സിലാക്കുകയില്ല, നിങ്ങൾക്ക് മനസ്സിലാവൂല അവരുടെ കീർത്തനങ്ങൾ. നിങ്ങൾ പറയും അത് മിണ്ടാപ്രാണികളാണ്, ജീവികളെ പറ്റി, ജന്തുക്കളെ പറ്റി, സസ്യങ്ങളാവട്ടെ, ജന്തുക്കളാവട്ടെ, ജീവനുള്ളതാവട്ടെ, ജീവനില്ലാത്തതാവട്ടെ, ഗോളങ്ങളാവട്ടെ, എന്താവട്ടെ, എല്ലാം അള്ളാഹുവിന്റെ കീർത്തനങ്ങൾ. അത് അതിൻ്റെതായ രൂപത്തിലാണ് കീർത്തനം, നമുക്ക് മനസ്സിലാകുന്നില്ല. ശരി, നമുക്ക് മനസ്സിലാവില്ല. ഇന്നഹു കാന ഹലീമൻ ഗഫൂറ, നിശ്ചയം അവൻ സഹനശീലനും എല്ലാം പൊറുക്കുന്നവനും ആകുന്നു. വഖൗലുഹു അല്ലാഹുവിന്റെ വചനം ബഹുൽ അസീസ്, അവൻ അസീസാണ്, ഫലാ യുറാമു ജനാബു അൽ ഹകീം ഫി ശർഇഹി വഖദ്രിഹി, അവന്റെ ഖദർ കണക്കാക്കലും ശർഇലും ഒക്കെ അവൻ ഹകീമാണ്, യുക്തിജ്ഞനാണ്, വിധികർത്താവാണ് എന്ന് പറഞ്ഞു. ഓക്കെ, ജസാകല്ലാഹു ഖൈറ. സുബ്ഹാനക അല്ലാഹുമ്മ ബിഹംദിക അശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വ അതുബു ഇലൈക. അസ്സലാമു അലൈക്കും വ റഹ്മത്തുള്ളാഹി വ ബറകാതുഹു.